വ്യാഖ്യാനിച്ചു നൽകിയ താൻ അതുവരെ കണ്ടിട്ടില്ലാത്ത
അനുഭവങ്ങളെല്ലാം യോഹന്നാൻ വ്യാഖ്യാനിച്ചു നൽകുമ്പോൾ യോഹന്നാൻ ദൂതന്റെ കൽക്കൽ വീണു എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ദൂതൻ തിരിഞ്ഞ് യോഹന്നാനോട്, യോഹന്നാനെ നീ എന്റെ കൽക്കൽ വീഴരുത്, ഞാൻ ആരാധനയ്ക്ക് യോഗ്യനല്ല, ആരാധനയ്ക്ക് യോഗ്യൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രനായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ബഹുമാനിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആരാധിക്കാൻ ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തുതിക്കപ്പെടാൻ യോഗ്യൻ നമ്മുടെ കർത്താവാണ്. മഹത്വം കൊടുക്കാൻ യോഗ്യൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ ദൈവത്തെ പോലെ യോഗ്യൻ ഉലകത്തിൽ വേറെ ആരുമില്ല. എന്തിനാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്ക് നമ്മളാർക്ക് ഒതിയുള്ളതുകൊണ്ടല്ല ആരാധിക്കുന്നത്. ദൂതന്മാർ നമ്മളെ കണക്ക് വെച്ച് 24 മണിക്കൂർ 365 ദിവസം അവർക്ക് പാടാനും മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും ഒരു കാര്യമുള്ളൂ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ഇതാണ് ദൂതന്മാര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ദൂതന്മാർ ആരാധിക്കുന്ന നമ്മളെ പോലെ വല്ലപ്പോഴും സ്തോത്രം പറഞ്ഞ് സ്തോത്രം വല്ലപ്പോഴും ഒക്കെ ഒരു സ്തുതി കൊടുത്ത് ഇരിക്കുന്ന അനുഭവത്തിലല്ല തമ്പുരാൻ സ്വർഗത്തിൽ വാണുന്നത്. എപ്പോഴും ആരാധനയാണ്. അതിന്റെ ഇടയിൽ കൊതിയുള്ളത് കൊണ്ടല്ല ഞാനും നീയും ദൈവത്തെ ആരാധിക്കുന്നത്. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, യോഗ്യനായി വേറെ ആരും ഞാനും നീയും ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് സ്വീകരിക്കാൻ യോഗ്യൻ ഇവിടെ ആരുമില്ല. കീഴ പാതാളത്തിലില്ല, മേൽ സ്വർഗത്തിലുമില്ല. ക്രിസ്തുവോ തമ്പുരാനല്ലാതെ യോഗ്യൻ ഗബ്രിയേലല്ല, മീഖായേലല്ല, ദൂതന്മാരിൽ ആരുമല്ല. നമ്മുടെ ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ ഞാനും നിങ്ങളും മടി കാണിക്കരുത്. നമ്മള് ഈ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തോടെ ബന്ധത്തില് നന്ദി പ്രകടനമാണ്, നന്ദി പ്രകടനമാണ് തമ്മെല്ലാത്തിനും. നമ്മളെ ഈ ദേശത്ത് കൊണ്ടുവരാൻ കാരണക്കാരാക്കിയവരോട് നമുക്കൊരു നന്ദിയുണ്ടല്ലോ. ജോലി വാങ്ങിച്ച് തന്നവരോടൊരു നന്ദിയുണ്ടല്ലോ. സ്വന്തം പലപ്പോഴും നമ്മുടെ വിഷമസന്ധിയിൽ നമ്മെ സഹായിക്കുന്നവരോട് നമുക്കൊരു നന്ദിയുണ്ടല്ലോ. നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, എന്റെ കൊക്കിന് ജീവനുണ്ടായ ഞാൻ നിങ്ങളെ മറക്കുകയല്ല. പലരും മറക്കുന്നതാണ് മോശം. മനുഷ്യത്തെ ഞാൻ പറയട്ടെ, മറക്കുകയെന്നൊക്കെ നമ്മൾ നമുക്ക് ചെയ്ത ഉപകാരത്തോട് ബന്ധത്തിൽ കേവലം മനുഷ്യരോട് പറയുന്നുണ്ടെങ്കിൽ ഈ പകലിലും ദൈവത്തെ ആരാധിക്കാൻ എനിക്കും നിങ്ങൾക്കും തന്ന ബലത്തെ പ്രഭാതകാലത്ത് പാടി ആരാധിക്കുന്ന ഒരു പാട്ടിന്റെ ഇരടികളുണ്ട്. സ്വന്തം ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്നവർ എത്രമേഹം ലോകം വിട്ടുപോയി, എന്നാലോ എനിക്കൊരു നാൾ കൂടെ പാടി സ്തുതിക്കാം. കണ്ടവൻ പ്രദോഷം കാണാനാണ് ഒത്തിരി പാട്ടിന്റെ ഇരടികൾ ഇങ്ങനെ ഹൃദയത്തിന് കൂടി വരിക.
ഭക്തന്മാർ പാടുന്നു ശ്രമിക്കുന്ന ഒരേ പാട്ട് അറിയാതിരിക്കറിയില്ല. നമ്മുടെ കല്ലും മരങ്ങളും കൊണ്ടു പലകുമ്പോൾ വീർന്നു കൊണ്ടുവച്ചിടത്തേക്കും ഉള്ളമല്ല സത്യദൈവം. അടുത്ത വാക്യം, ഏക സത്യ ദൈവമേ ഉള്ളൂ. ഭൂവാസികളെ നമ്മൾ മുമ്പേ വായിച്ച സങ്കീർത്തനത്തിൽ ആകാശത്തിനും ഭൂമിക്കും സകലത്തിന്റെയും ദൈവനായിരുന്നു ഹൃദയം. ആ ദൈവത്തെയാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ ഭാഗം വിട്ട് ഞാൻ സങ്കീർത്തനം കൂടി വരാം. സ്വന്തം മുൻപിൽ നടക്കുന്ന ശുണ്ഠിത്തരങ്ങളെ കണ്ട് കണ്ണടച്ചിരിക്കുന്ന ഒരു പടികളവനല്ല ഞാനും നീയും ആരാധിക്കുന്ന കർത്താവ്. ലോകത്തിലുള്ള സകല എണ്ണങ്ങളുടെയും പ്രത്യേകത സ്വന്തം തൊട്ടാൽ അറിയാത്ത കണ്ടാൽ അറിയാത്ത അർപ്പണ തർപ്പണങ്ങൾ കൊണ്ടുവെക്കുന്നവനെ നന്നായി അറിയാത്ത ദൈവത്തെയാണ് നമുക്ക് പരിചയമുള്ളതെങ്കിൽ ലോകത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന നന്മയുടെ വലിപ്പം നോക്കിയല്ല കൊണ്ടുവരുന്നവനെ ഹൃദയത്തെ ആഴമായി ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ എത്രപേർ അനുഗ്രഹിക്കപ്പെടും? നമ്മൾ ഉൽപ്പത്തി വായിക്കുന്ന വാക്യമിങ്ങനെയാ, അവൻ കായേലിലും അവന്റെ വഴിപാടിലും ഹാബേലിലും അവന്റെ വഴിപാടിലും. ആദ്യം ആരിലാണ് പ്രസാദിക്കേണ്ടത്? നമ്മളിലാണ് പ്രസാദിക്കുന്നത്. ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം ഈ യോഗത്തിന് ഇവിടെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ആലയത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കാനിരിക്കുമ്പോൾ തന്നെ ഹൃദയ വികാര വിചാരങ്ങളിൽ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ ആരാധനയിൽ നിർമ്മല മനസാക്ഷിയോടാണ് ദൈവത്തെ ആരാധിക്കുന്നത്, നിർമ്മല മനസാക്ഷിയോടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. രക്ഷയോടൊപ്പത്തിൽ ഞാൻ നിങ്ങൾ എടുത്തു വരുമ്പോൾ നമ്മെങ്ങനെയായിരിക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ചിന്ത പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഭക്തന് ചുറ്റും പാറയെ വിളങ്ങി അവനെ വിളിക്കുന്ന യഹോവയുടെ ദൂതൻ. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴേക്ക് സാവകാശം വായിച്ചു. ഹെരോദാവനെ ജനത്തിൽ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി വാനലിന് മുമ്പിൽ കാവൽക്കാർ കാത്തുകൊണ്ടിരുന്നു. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിരിക്കുകയാണ്. അതേ പേരിൽ പ്രാരംഭവാക്യങ്ങൾ വായിക്കുന്നു, സഭ ശ്രദ്ധയോടെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഹെരോദാവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ ദൈവദാസനെ പുറത്തിറക്കാനുള്ള ത്രാണിയില്ലാത്ത സഭ. പക്ഷേ സ്വർഗം താണറിഞ്ഞു വരുന്ന പോലെ പ്രാർത്ഥിക്കാൻ സഭയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ രാജാവിന്റെ ഹൃദയം ചലിച്ചില്ലെങ്കിലും സ്വർഗം അവർക്ക് വേണ്ടി ഇറങ്ങി വരാനുള്ള ആരുമായിട്ടൊക്കെ ബന്ധത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബലത്തിൽ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ചിന്താഗതിയുണ്ട്, ഇന്നടത്ത് ഇന്നാലും ഞങ്ങളെ എന്തൊരു അഭിമാനം മതിയോ. സ്വന്തത്തിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ നമ്മുടെ ബന്ധുവാണെങ്കിൽ, സ്വന്തത്തിലെ SIO സർക്കിളോ നമ്മുടെ അടുത്ത ആളാണെങ്കിൽ പിന്നെ പല നിയമങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാകും. കാരണം അവൻ രക്ഷിക്കുമെന്നുള്ള
ഒരു ചിന്തയാണ്. അപ്പൊ സ്തോത്രം ശ്രദ്ധിച്ചേ, ശബയ്ക്ക് ഹെരോദാവുമായി ബന്ധവുമില്ല. ഹെരോദാവിന്റെ സ്വഭാവം എഴുതിയിട്ടുണ്ട്, യാക്കോബിനെ പിടിക്കുവാനുകൊണ്ട് അടുത്തതാരെ പിടിച്ചു? പത്രോസിനെ. അങ്ങനെയാണെങ്കിൽ പത്രോസിനെ കൊന്നാൽ അതിന്റെ തൊട്ടുപറകിൽ ആരാണോ അവനെ പിടിച്ചിരിക്കും. അതിനടുത്ത വാക്യങ്ങൾ വായിക്കുന്നു, ഈ കൊലപാതകം യഹൂദ ജനത്തിലൊക്കെ ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ സഭയുടെ വളർച്ച, സഭയുടെ ഉയർച്ച ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പ് അവിടെ വളർന്നു വരുന്നുണ്ട്. അവരാണ് സഭയ്ക്കെതിരെ തിരിയുന്നത്. ദൈവസഭയുടെ എക്കാലത്തെയും ശത്രുവാണ് പിശാച് എന്ന് ഞാൻ എന്തെങ്കിലും തിരിച്ചറിയണം. അതേ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കൂടത്തിൽ പല അഭിഷേകം ഞങ്ങൾ ദൈവം ഷെയർ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോഴും പഴയ കുരുമുഴുതി ആയുധങ്ങളാണ്. രക്ഷിക്കപ്പെട്ട നാളിലെ അന്യഭാഷയുടെ രണ്ട് കഷണവും അമ്മ പ്രാർത്ഥിച്ച വാചകവും നമ്മൾ ഇങ്ങനെ അതെ തന്നെയും പിന്നെ ഉരുവിട്ടിരിക്കുക. പിശാചവന്റെ ആയുധങ്ങൾ മാറ്റി കഴിഞ്ഞു, കാലാകാലങ്ങളിൽ അവനവന്റെ ആയുധങ്ങൾ പുതുക്കി കഴിഞ്ഞു. ഞാനെന്തെയും പഴയ പരിപാടി കൊണ്ടിരിക്കല്ലേ, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവം ഏറ്റെടുക്കേണ്ട കാലം. നമ്മൾ ഇന്ന് യുദ്ധത്തിൽ ഇറങ്ങാന്ന് വിചാരിക്കോ, ശത്രുവിന്റെ കയ്യിൽ എന്തുണ്ട്? ആധുനിക വെപ്പൺ സമന്റെ കയ്യിലുണ്ട്. ന്യൂക്ലിയർ ബോംബുകൾ കടുമായി യുദ്ധം ചെയ്യാൻ വരുന്നവരടിക്ക നമ്മൾ എന്തുകൊണ്ട് നിൽക്കുക? സ്തോത്രം, അത് തുരുമ്പ് പിടിച്ചതും കെട്ടതും സ്തോത്രം പരിപാടി നടക്കിയല്ല, ശത്രുവിന്റെ തന്ത്രം ഞാൻ എന്ത് ചെയ്യും തിരിച്ചറിയണം. നിന്നെ മുക്കിക്കളയാൻ വന്നതുപോലെ അല്ല യോർദാന്റെ കരയിൽ ചിന്തലകളിൽ ചെങ്കടലിന്റെ നേരെ വഴി നീട്ടിയ രണ്ടാകുമായിരുന്നു. ഇപ്പൊ വഴി നീട്ടിയ പറ്റിയല്ല, പെട്ടകൾ ചുമക്കുന്നവന്റെ കാല് വെക്കണം. ഇങ്ങനെ വഴിയുണ്ടെന്ന് പറഞ്ഞ് ജയിച്ചു ഇന്ന് വഴിയാ ജയിക്കുന്നു വിചാരിക്കരുത്. ചിലരെ നോക്കി
ശരോപകാവിന് അവകാശം വിഭാഗിക്കുന്നു. ആമ്പിള്ളാരില്ലാത്തോണ്ട് ഈ പെൺകുട്ടികളുടെ ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും ഒരു നിവൃത്തി ഒരു നിർവാഹവും ഇല്ല. പ്രമാണം അനുവദിക്കുന്നില്ല. പ്രമാണം അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്രവചനങ്ങളുമായി ഇവരോട് മാറി എന്ന് പ്രാർത്ഥിക്കുന്നു. മോശ വിഷയം ദൈവസന്നിധി വെച്ചു. ഇവര് പ്രാർത്ഥിക്കുക, സ്വർഗം താണിറങ്ങി മോശയോട് പറയുക, അവരുടെ ചോദ്യം ന്യായമാണ്, അവർക്കും കൂടെ അവകാശം വിഭാഗിക്കണം. രാത്രിയും പകലും ഞാൻ ഈ വചനത്തിലെ വെളിപ്പാടികൾ ഊതി കൈമാറുക. എഴുതപ്പെട്ട നിയമം ഉള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പുതിയ ഒരു നിയമം ക്രിയേറ്റ് ചെയ്യണം. Thank you.
കണ്ടിട്ട് അയാൾക്ക് അത് കാണാൻ പറ്റുകയില്ല. എന്റെ വിളിച്ച കണ്ടത്ര കാര്യമില്ല. സൂര്യനെ നോക്കാം, വേപ്പോടെ കണ്ണു ഉയർത്തിക്കുകയും അറിയാതെ കണ്ണിന്റെ പോള വന്ന നല്ല പ്രകാശത്തിലോട്ട് നോക്കിയിരിക്കാൻ ഒരു വെളിച്ചം കിട്ടിയപ്പോ അടുത്ത് പടയാളികൾക്ക് കാണാൻ പറ്റാത്ത, നോക്കാൻ പറ്റാത്ത അത്രത്തോളം വലിയൊരു വെളിച്ചം. ദൂതൻ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചു. എത്ര ശക്തമായി ബന്ധിച്ച ബന്ധമാണ് അധികാരമുള്ളവൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ കണ്ണു കെട്ടി എന്നെ ഇവിടെ കൊണ്ട് കൃത്യത വിചാരിച്ചു
കെട്ടടിക്കുമ്പോ ഒരു വേള ഒരു പതറഞ്ചി ഉണ്ടാകും. ഒന്ന് ഇറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോ ഇവിടെ കൂട്ടായിട്ടുള്ള സ്ഥലം എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലോ? എന്നെ കണ്ടു കെട്ടിവിട്ടാലും ഇവിടെ വന്ന് കെട്ടടിച്ചു കഴിയുമ്പോൾ ഈ വേഷം ബിൽഡിങ് അതെ പല പല സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ദൈവാത്മാവ് ദൂരെ കൈമാറുക. ഒത്തിരി നാളായി പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മറുപടി കിട്ടാതെ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് ഈ വർഷത്തിന്റെ നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ജനത, മുടങ്ങിപ്പോയെന്ന് വിചാരിച്ച ജനത, ചിതറിപ്പോയെന്ന് വിചാരിച്ച ചിലത് സഭയുടെ അകത്തേക്ക് വരാൻ പോയ സഭയുടെ അകത്തേക്ക് ഉയർത്തുന്നു.